ഹലോ എവരിവൺ നമ്മൾ ഈ വീഡിയോയിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് വരാൻ പോകുന്ന നീറ്റ് എക്സാം ആണ് ഇതുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് ഒന്ന് എക്സാം എന്ന് നടക്കുന്നുള്ള കാര്യം നമുക്കറിയാം മെയിലിൽ നടക്കേണ്ട എക്സാം ആണ് അത് പോസ്റ്റ്പോൺ ചെയ്യും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളൊന്ന് വിശ വിശകലനം ചെയ്യും അതുപോലെ മറ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നീറ്റ് ട്വൻ്റി ട്വൻ്റി വണ്ണിന് വരാൻ പോകുന്ന നീറ്റ് എക്സാമിനെ എങ്ങനെ പഠിക്കണം എങ്ങനെ പഠിക്കണം കാരണം നമുക്കറിയാം ഈ സമയത്ത് ഒരുപാട് പേര് സെൽഫ് സ്റ്റഡി ചെയ്യുന്നുണ്ട് കോവിഡ് ആയിരുന്നു ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട് ക്ലാസ് റെഗുലർ ആയിട്ട് പോകാൻ കഴിയുന്നില്ല ആർക്കും എല്ലാവരും തന്നെ ഓൺലൈൻ ഓൺലൈൻ ആയിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് സോ ഈ സാഹചര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും പുതിയൊരു സ്ട്രാറ്റജി നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് സോ എങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം ഇനി ട്വൻ്റി ട്വൻ്റി വണ്ണിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു സ്ട്രാറ്റജി ആണ് പിന്നെ പറയാൻ പോകുന്നത് ഒരുപാട് കുട്ടികൾ ചോദിച്ചതാണ് കമൻറ്റ് ബോക്സിൽ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് സ്ട്രാറ്റജി വെച്ച് തന്നെ തുടങ്ങാം നമുക്ക് ഓക്കെ എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ളത് നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഒരു പഠിക്കുമ്പോൾ നമ്മൾ ഒരു പിരമിഡ് പോലെ പഠിക്കണം എന്താണ് ഒരു പിരമിഡാണ് വരച്ചിട്ടുള്ളത് ഓക്കെ നമ്മൾ പിരമിഡ് പോലെ പഠിക്കണം എന്താ പിരമിഡിനോട് ഉദ്ദേശിച്ചത് നമ്മുടെ ബേസ് നന്നായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യണം നന്നായിട്ട് നന്നായിട്ട് ബേസ് നമ്മൾ പഠിക്കണം നമുക്ക് നല്ല ബേസ് ഉണ്ടാവണം ഓക്കെ പിന്നെ നമ്മൾ ഈ കൂടുതൽ വലിയ വലിയ ലെവലിൽ പഠിക്കലോ ഹയർ ലെവലില് ഹയർ ലെവലിൽ നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് അതിനെ വിട്ട് ഇങ്ങനെ കുറഞ്ഞു വരണം ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയണം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയണം ബേസ് നിങ്ങൾ തറുവാക്കണം എന്നിട്ട് വേണം നിങ്ങൾ ഹയർ ലെവലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അതിന് പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം നീറ്റ് എക്സാം ഈ കഴിഞ്ഞ എക്സാം നമുക്ക് മനസ്സിലായി നീറ്റ് എക്സാം എന്താണ് ബേസ്ഡ് ഓൺ എൻ സിആർ ടി ആണ് ഈവൻ എന്താണ് ഫിസിക്സിൽ പോലും നോർമൽ ഇക്വേഷൻസിൽ നമ്മൾ നമുക്ക് വാല്യൂസ് അപ്ലൈ ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും വലിയ മാത്തമാറ്റിക്കൽസ് പ്രോബ്ലംസ് ഒന്നും ഇല്ല ഓക്കെ സോ അതുകൊണ്ടാണ് പറയുന്നത് ബേസ് ക്ലിയർ ആക്കണം നീറ്റ് എക്സാമിന് ബേസ് ക്ലിയർ ആക്കണം നമ്മൾ ചെറിയൊരു ടോപ്പിക് എടുത്ത് അത് ഏറ്റവും പീക്ക് ലെവലിൽ പഠിക്കുക പിന്നെ ബാക്കിയുള്ളതൊന്നും ഒന്നും അറിയില്ല ആ മോഡൽ മോഡലായിരിക്കരുത് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ മോഡൽ ആയിരിക്കരുത് എന്നർത്ഥം സോറി ഇതല്ല ഈ മോഡൽ മോഡലായിരിക്കരുത് അതായത് നമുക്ക് ഹയർ ലെവല് കുറേ അറിയാം എന്ന ബേസ് ഒന്നും അറിയില്ല ഇതറിയാൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് അൺസ്റ്റേബിൾ ആണ് ഇത് എപ്പോ വേണമെങ്കിലും താഴെ വീഴാം പക്ഷെ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും നിങ്ങൾ ഒരു പിരമിഡ് മോഡലിൽ നിങ്ങൾ പഠിക്കണം നിങ്ങളുടെ ബേസ് ക്ലിയർ ആക്കണം നിങ്ങളുടെ ഇക്വേഷൻസ് പഠിക്കണം നിങ്ങളുടെ അതിൻ്റെ കോൺസെപ്റ്റ് പഠിക്കണം ഓക്കെ അതുമായി ബന്ധപ്പെട്ട സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണം ഓക്കെ ഇത്രയാണ് ഒരു പിരമിഡിൽ മോഡൽ സ്റ്റഡി എന്ന് പറയുന്നത് നിങ്ങൾ ഒന്ന് പിന്നെ നമുക്ക് പല ആളുകളുടെ പ്രശ്നമാണ് എങ്ങനെ നമുക്ക് സ്കോർ ഇൻക്രീസ് ചെയ്യാം പല ആളുടെയും പ്രശ്നമാണ് എനിക്കൊരു സ്കോർ ഒരു ലെവൽ വരെ പോകുന്നുണ്ട് പക്ഷെ അതിനപ്പുറം എനിക്കങ്ങ് പോകാൻ കഴിയുന്നില്ല അതിന് എന്താണ് സൊല്യൂഷൻ ഉള്ളതെന്ന് പലരും ചോദിക്കാറുണ്ട് ഇതിന് പറയേണ്ടത് സി നമ്മളൊരു അത്യാവശ്യം കോൺസെപ്റ്റ് അറിഞ്ഞാൽ അതായത് എൻ സിആർടിയിൽ കൊടുത്ത കോൺസെപ്റ്റ് അറിയുന്ന ഒരാൾ കണ്ടന്റ് അത്യാവശ്യം അറിയുന്ന ഒരാൾക്ക് ഏകദേശം ഒരു ഫോർ ഹണ്ട്രഡ് മുതൽ ഫോർ ഫിഫ്റ്റി വരെ സ്കോർ ചെയ്യാം ഓക്കെ ഇനി ഇതിന് മുകളിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതാണ് പലർക്കും അറിയാത്തത് ഇത്രയും കിട്ടുന്നുണ്ട് കണ്ടന്റ് പഠിച്ചു എനിക്ക് ഇത്രയും മാർക്ക് കിട്ടുന്നുണ്ട് പക്ഷെ എൻ്റെ മാർക്ക് കൂടുന്നില്ല എന്ത് ചെയ്യണം ഇതിനുള്ള ഏക മെത്തേഡ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം ഓക്കെ മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഏതെങ്കിലും ഒരു റഫറൻസ് ബുക്ക് എടുക്കണം ഒരുപാട് റഫറൻസ് ബുക്ക് എടുക്കരുത് ഏതെങ്കിലും ഒരു റെഫറൻ ഇപ്പോൾ നമുക്ക് പലതുണ്ട് എം ടി ജി ഉണ്ട് ഫിംഗർ ടിപ്സ് ഉണ്ട് ദിനേഷ് അങ്ങനെ ഒരുപാട് ബുക്സുകൾ ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരു ബുക്ക് നിങ്ങൾ എടുക്കണം അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം സോൾവ് ചെയ്യണം ഓക്കേ അപ്പോൾ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യണം നിങ്ങൾക്ക് തന്നെ ഫിൽ ചെയ്യാൻ പറ്റും നിങ്ങൾ ഒരുപാട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യും അതായത് ചുരുക്കം പറഞ്ഞാൽ ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണണം ഓക്കെ ഞാൻ മലയാളത്തിൽ എഴുതുകയാണ് നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണണം പല വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണണം നമ്മൾ നീറ്റ് എക്സാമിന് മുമ്പിൽ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് മനസ്സിലാവണം ഇത് ഏത് മോഡലാണെന്ന് അത്രയേ ഉള്ളൂ ഓക്കെ സോ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ പറയാം നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്നാണ് ഓക്കെ ഇതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് സോ നീ ട്വന്റി ട്വന്റി വണ് നിങ്ങള് പിരമിഡ് മോഡൽ പഠിക്കാം ദെൻ പിന്നെ നിങ്ങൾക്ക് പറയാമല്ലോ ഇപ്പോ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലെങ്കിൽ ഇവൽ ഈ മെത്തേഡൊക്കെ ഉപയോഗിക്കാം നിങ്ങൾക്ക് ടൈമറൊക്കെ വെച്ച് നിങ്ങൾക്ക് പഠിക്കാം ഇതിനെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഓക്കെ ഇനി നമുക്ക് എക്സാം എന്ന് നടക്കും എന്നുള്ളതാണ് നമുക്കറിയാം ഇപ്പോൾ ഒരു നീറ്റ് സി ബി എസ് എക്സാം ഒക്കെ പോസ്റ്റ് പോണ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മൾ കൂടുതലും പ്രതീക്ഷിക്കുന്ന മെജോറിറ്റിയും അതായത് ചാൻസ് കൂടുതൽ എന്താണ് ഈ എക്സാം നീട്ടിവെക്കാം മെയ് മാസത്തിൽ നിന്ന് എന്താണ് ഈ എക്സാം നീട്ടി വെക്കാം പക്ഷെ എന്നാലും നമുക്ക് വേണമെങ്കിൽ ഒന്ന് വാദിക്കാം കാരണം ഇപ്പോൾ മെയ് മാസത്തിലോട്ട് മാറ്റി വെക്കുന്നത് പറയുന്നത് കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സി ബി എസ് സിയുടെ എക്സാം കഴിഞ്ഞാൽ നമുക്ക് നീറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ു എന്നതുകൊണ്ടാണ് പക്ഷേ ഇപ്പൊ നമ്മൾ ജെ കേസ് എടുത്തോക്കൂ ജെയുടെ എക്സാം നമ്മൾ ജാനുവരിയിൽ തന്നെ എഴുതുന്നില്ലേ നോർമലി എഴുതാറുണ്ട് നമ്മള് അതായത് ബോർഡ് എക്സാം കഴിയുന്നതിന് മുമ്പേ നമ്മൾ ജെ എക്സാം അറ്റൻഡ് ചെയ്യാറുണ്ട് അപ്പൊ വേണമെങ്കിൽ നീറ്റ് അറ്റൻഡ് ചെയ്യാലോ അങ്ങനെ വേണമെങ്കിൽ ഒരാൾക്ക് വാദിക്കാം പക്ഷെ അതിനുള്ള ചാൻസ് വളരെ കുറവാണ് ചെറിയൊരു ചാൻസ് അതിനുള്ളൂ കൂടുതലും എന്ത് ചെയ്യും നീറ്റ് മാറ്റി വെക്കും ഒരു രണ്ട് ടു മൂന്ന് മാസത്തിന് ബാക്കിലോട്ട് പുറകിലോട്ട് അല്ലെങ്കിൽ നീട്ടി വെക്കും ഇത്രയും മാസം നീട്ടി വെക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ടൈം കിട്ടും അതിന് സംശയമല്ല നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈം എന്തായാലും കിട്ടും ഇപ്പൊ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ പഠിക്കാനുള്ള ഉണ്ട് നിങ്ങൾ ആരും വൈകിട്ടില്ല ഒരു കാര്യം വരുത്താൽ മതി ഏകദേശം എല്ലാ കുട്ടികളും എല്ലാ കുട്ടികളും എന്താണ് നിങ്ങളുടെ പോലത്തെ കണ്ടീഷനിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു കുട്ടിയും കോച്ചിങ് സെന്ററിൽ പോകുന്നില്ല ഒരു കുട്ടിയും കോച്ചിങ് സെന്ററിൽ പോകുന്നില്ല എല്ലാവരും വീട്ടിലിരുന്നിട്ട് അതിൻ്റെ ലിമിറ്റേഷൻ നിങ്ങൾക്കറിയാം ഒരു എന്താണ് ഓൺലൈൻ ക്ലാസ് അറ്റംബ് ചെയ്യാൻ എന്തൊക്കെ പ്രശ്നമുണ്ട് ബഫറിങ്ങിന് പ്രശ്നമുണ്ട് നെറ്റിൻ്റെ കണക്ടിവിറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ നമുക്ക് ആരോടും ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല കൂടുതലും റെക്കോർഡഡ് ക്ലാസുകളാണ് ലൈവ് ക്ലാസ് വന്നാൽ നെറ്റിൻ്റെ പ്രശ്നമുണ്ട് അങ്ങനെ ഒരുപാടുണ്ട് ഏകദേശം എല്ലാവരും ഒരുപോലെ സിറ്റുവേഷനിലാണ് ആരും ഇതുവരെ അധികം ആരും അങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ തുടങ്ങിയിട്ടില്ല എസ്പെഷ്യലി നീറ്റ് കോച്ചിങ്ങിൻ്റെ കേസിൽ വളരെ ചെറിയൊരു വിഭാഗം മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവരും നിങ്ങളുടെ സിറ്റുവേഷനാണ് ഒരുപാട് നിങ്ങളുടെ അതുപോലെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കും പിന്നെ ഇത്രയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം മേ ബി ചിലപ്പോ നീറ്റ് എക്സാം രണ്ട് തവണ നടത്താനും ചാൻസ് ഉണ്ട് രണ്ട് തവണ നടത്താനും ചാൻസ് ഉണ്ട് നമ്മളെല്ലാം കണ്ടറിയണം എന്നാലും ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം ഉണ്ട് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക ആദ്യം വീണ്ടും പറയും നിങ്ങൾ ബേസ് ക്ലിയർ ചെയ്യുക രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഇവിടുത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ബേസ് ക്ലിയർ ചെയ്യുക എൻ സിആർടി ഓക്കെ രണ്ട് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നല്ല പറയാം ക്വസ്റ്റ്യൻസ് കാണണം ജസ്റ്റ് ഒന്ന് മനസ്സിലാണ് ഒരുപാട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം കാണണം മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം കാണണം ഓക്കെ സോ ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നിങ്ങൾ ട്രൈ ചെയ്യുക ഒരു സംശയം വേണ്ട നിങ്ങളുടെ നിങ്ങൾക്ക് അത് അതിന്റെ റിസൾട്ട് കിട്ടിയിരിക്കും കാരണം ഇത് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടാണ് പറയുന്നത് ഓക്കെ സോ ഓൾ ദ ബെസ്റ്റ് ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ